പാലക്കാട് വീടിടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. വയനാട്ടിലും തിരുവല്ലയിലും ഷോക്കേറ്റ് രണ്ടു മരണം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടുപേർ മരിച്ചു. പാലക്കാട് അലനല്ലൂർ വെള്ളിയാറിൽ കാണാതായ യൂസഫിന്റെ മൃതദേഹം മലപ്പുറം മേലാറ്റൂരിൽ നിന്ന് കിട്ടി. മലപ്പുറം കാടാമ്പുഴയിൽ യുവാവ് കുളത്തിൽ വീണ് മരിച്ചു. ജീവനെടുക്കുന്ന മഴ. മട്ടന്നൂർ കോളാരിയിലെ കുഞ്ഞാമിന വയലിലെ വെള്ളക്കെട്ടിൽ വീണാണ് മരിച്ചത്. ചൊക്ലി ഒളവിലത്ത് റോഡരികിലെ വെള്ളക്കെട്ടിലാണ് പെയിന്റിംഗ് തൊഴിലാളിയായ ചന്ദ്രശേഖരന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വെള്ളിയാറിൽ കുളിക്കുന്നതിനിടെ കാണാതായ യൂസഫിന്റെ മൃതദേഹം മലപ്പുറം മേലാറ്റൂരിൽ നിന്നും കണ്ടെത്തി. പാലക്കാട് അയിലൂർ മുതുകുന്നിപ്പുഴയിൽ നാളികേരം പെറുക്കാനിറങ്ങി കാണാതായ പുത്തൻ വീട്ടിൽ രാജേഷിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് ആറുപേർക്ക് പരിക്കേറ്റു. താമരക്കുഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് സാരമായി പരിക്കേറ്റ ഡ്രൈവർ അബ്ദുൽ ഹമീദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടവണ്ണപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിൽ മരം വീണ് പരിക്കേറ്റ കണ്ടക്ടറെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ തളിക്കുളം നമ്പിക്കടവിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മൂന്നുപേർക്ക് പരിക്കേറ്റു. മഴയിലും കാറ്റിലും മരം വീണ് സംസ്ഥാനത്ത് പലയിടത്തും വീടുകളും കെട്ടിടങ്ങളും തകർന്നു. കോട്ടയം ജനറൽ ആശുപത്രിയിലെ മോർച്ചറി കെട്ടിടത്തിന് മുകളിൽ മരം വീണു. കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നതോടെ മോർച്ചറി പ്രവർത്തനവും പോസ്റ്റ്മോർട്ടവും താൽക്കാലികമായി നിർത്തി. കുമ്മനം ഇളങ്കാവ് ക്ഷേത്രത്തിലെ 500 വർഷം പഴക്കമുള്ള കാഞ്ഞിരമരം കടപുഴകി വീണ് നടപ്പന്തലും ആനക്കൊട്ടിലും തകർന്നു. ചാലിയാർ പുഴയിലേക്ക് ശക്തമായ നീരൊഴുക്ക് കാരണം കൈവഴികളായ ഇരുവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പുയർന്നു. കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ടിന്റെ ഒരു കാഴ്ച എങ്ങനെ കാണാൻ പറ്റും? ഇവിടെ മാവൂർ പഞ്ചായത്തിലെ കച്ചേരിക്കുന്നിൽ സത്യൻ എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്. അരയ്ക്കൊപ്പം വെള്ളമാണ് ഈ പ്രദേശത്ത്. അട്ടപ്പാടിയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞ് താവളം പാലം വെള്ളത്തിനടിയിലായി. ഒരു വർഷം മുൻപ് മാത്രം പണിത വെങ്ങന്നൂർ പൈപ്പ് ലൈൻ പാലം മഴയിൽ പൊളിഞ്ഞു വീണു. ആളിയാറിൽ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ചിറ്റൂർ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. ഓറഞ്ച് അലർട്ടുള്ള വയനാട്ടിൽ കല്ലൂർ പുഴ, മുത്തങ്ങയിലെ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. റോഡ് കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു. മധ്യ കേരളത്തിൽ മീനച്ചിലാറിലും മണിമലയാറ്റിലും പെരിയാറിലും ജലനിരപ്പുയർന്നു. ഇന്ന് കർക്കിടകം ഒന്നായതുകൊണ്ട് തർപ്പണം അർപ്പിക്കാൻ എത്തിയ വിശ്വാസികളും ഇവിടെ എത്തിയിരുന്നു. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലെ സ്വിച്ച് യാർഡിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം നീക്കി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.